Today we are going to study Malayalam lesson 19. പാഠം 19 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചിത്രത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? ഓല. ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഓല. ഓല എന്ന് എഴുതാൻ നമ്മൾ ഏതെല്ലാം അക്ഷരങ്ങളാണ് എഴുതത്? ഓ, ദീർഘം, ല, ഓല. അടുത്ത ചിത്രത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? ഔഷധം. ഔഷധം, ഔ, ഷ, ഇദ, പൂജ്യം, ഔഷധം. ഓ, ഓ, ദീർഘമിട്ടപ്പോൾ ഓ. ഓ കുഞ്ഞിപ്പുള്ള ദീർഘം ഔ, ഇദ. അടുത്തത് ഒരു ഉത്സവത്തിൻ്റെ പേരാണ് ഓണം. ഓണം എന്ന് എഴുതാൻ ഓ ദീർഘം, ന പൂജ്യം, ഓണം. ഓട്, ഓട് വീടിൻ്റെ മുകളിൽ നമ്മൾ നിരത്തുന്നത്. ഓ ദീർഘം, ഡ ചന്ദ്രകല, ഓട്. അടുത്തത് ഓമന. ഓമന എന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ പേരാണ്. ഓമന, ഓ ദീർഘം, മ, ന, ഓമന. കോഴി കൂവി. ആരാണ് കൂവിയത്? കോഴി. കോഴി എന്ന് എഴുതാൻ ഏട് ചിഹ്നമായ കെട്ടുപുള്ളിയും ദീർഘമിടുക. അപ്പോൾ കോ എന്നുള്ളതിൻ്റെ ചിഹ്നമായി കെട്ടുപുള്ളി, ദീർഘം, കോ. കോഴി, രാവള്ളി, ഴി. കൂവി, ഊ എന്ന് പറയുമ്പോൾ രണ്ട് കുനിപ്പ്, വാവള്ളി, കൂവി. കൗതുകം, ആശ്ചര്യത്തോട് കാണുന്നതിനാണ് നമ്മൾ കൗതുകം എന്ന് വേറൊരു വാക്കിൽ പറയുന്നത്. കാ കുനിപ്പുള്ള ദീർഘം, ത കുനിപ്പ്, കാ പൂജ്യം, കൗതുകം. ഇതെല്ലാം എങ്ങനെയാണ് ബോഡിയിൽ എഴുതുന്നത് നോക്കിയേ. എല്ലാവരും ശ്രദ്ധയോടെ ബോഡിയിൽ നോക്കുക. ആന തിന്നുന്നത് എന്താണ്? ഓല. ആന തിന്നുന്നത് ഓല. ഓ ദീർഘം, ല, ഓല. അസുഖം വരുമ്പോൾ കഴിക്കുന്നത് എന്താണ്? ഔഷധം. ഓയിലൂടെ കുനിപ്പുള്ള ദീർഘം, ഷ, ഇദ്ദ. ഇദ്ദ എഴുതാൻ പഠിച്ചിട്ടുണ്ട് വ്യഞ്ജനത്തിൽ, അല്ലേ? ഇദ്ദ പൂജ്യം. ഔഷധം. ഒരു ഉത്സവത്തിന്റെ പേരെന്താണ്? ഓണം. ഓ ദീർഘം, ന പൂജ്യം, ഓണം. ഓട്, പിന്നീട് മുകളിൽ ഇരിക്കുന്നതാണ് ഓട്. ഓ ദീർഘം, ദ ചന്ദ്രകല, ഓട്. ഇനി ഒരു വ്യക്തിയുടെ പേര്, ഓമന. ഓ മന, ഓമന. വീണ്ടും എന്താണ് കൂവിയത്? കോഴി കൂവി. എന്താണ് കൂവിയത്? കോഴി. കൂവിയത് ആരാണ്? കോഴി. കോഴി എന്ത് ചെയ്തു? കൂവി. കോഴി എന്ത് ചെയ്തു? കൂവി. ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് എന്ത് തോന്നി? കൗതുകം. കൗതുകം, ആശ്ചര്യം തോന്നി എന്നുള്ളതിനാണ് കൗതുകം. കൗതുകം. ഓല, ഔഷധം, ഓണം, ഓട്, ഓമന, കോഴി കൂവി, കൗതുകം. ഓല, ഔഷധം, ഓണം, ഓട്, ഓമന, കോഴി കൂവി, കൗതുകം. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് തുറന്ന് പാഠം 19 എടുത്തിട്ട് 2 ലൈൻ ബുക്ക് എടുത്ത് ഓല, ഔഷധം, ഓണം, ഓട്, ഓമന, കോഴി കൂവി, കൗതുകം, ഇത്രയും 2 ലൈൻ ബുക്കിൽ എഴുതി പഠിക്കണം. സ്വരത്തിൽ പറഞ്ഞെഴുതുക, പറഞ്ഞെഴുതി പഠിക്കുക. ഓക്കേ.